നമസ്കാരം വീണ്ടും ഞാനാണ് സെബിനാണ് ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ എട്ട് കൊറോണ എന്ന് പറയുന്ന ഭീതി ഇപ്പോഴും നമ്മൾ നിന്ന് വിട്ടുകഴിഞ്ഞിട്ടില്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിൽ മുഴുവൻ മരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സ്ഥിതിയിൽ കേരളത്തിലെ ആരാധനാലയങ്ങൾ തുറക്കുകയാണ് ആരാധനാലയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആലോചിച്ച് പറഞ്ഞില്ല എങ്കിൽ നമ്മൾ നിരീശ്വരവാദിയാകും മതവിശ്വാസത്തിന് എതിരാകും ദൈവവിശ്വാസം ഇല്ലാത്തവനാകും പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനവും വിവരവും ഒക്കെ നമുക്ക് ഉണ്ടാവണം അല്ലെ അത് ആ രീതിയിൽ നിങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പറയൂ ആരാധനാലയങ്ങൾ തുറക്കണോ വേണ്ടയോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതങ്ങളുടെ പേരിൽ ഒരുപാട് പ്രശസ്തി കേട്ടൊരു നാടാണ് അല്ലെ മതത്തിന്റെ പേരിൽ ആളുകൾ എന്തും ചെയ്യാത്ത അല്ലെങ്കിൽ എന്തും ചെയ്യുന്ന ഒരു കാലമാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് പലവിധ മതങ്ങൾ നമുക്കിടയിലുണ്ട് ഇന്ത്യയിലെ മറ്റു മറ്റ് ആളുകളെ വിടാം നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളം എന്ന് പറയുന്നത് വിദ്യയിലും വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും അറിവിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന നന്മയുള്ള കേരളമാണ് അല്ലെ അങ്ങനെയുള്ള നാട്ടില് നമ്മൾ ഈ ഒരു ഈയൊരവസ്ഥയിൽ ദേവാലയങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അമ്പലങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും തുറന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ടല്ല പോവുക പുറകോട്ടാ പോവുക നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കുക കുറച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ കൊറോണയുടെ ഒരു ആ ഭീകരാന്തരീക്ഷം കഴിയുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പള്ളിയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു നമ്മൾ ആ പർവതാനി അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്താണ് ആ തുണി അത് നമ്മൾ തന്നെ തിരിച്ചെടുക്കണമെന്നാണ് പറയുന്നത് പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാന് എന്റെ ക്രിസ്ത്യൻ സഭയെക്കുറിച്ച് മാത്രം പറയാം എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഞാനുള്ളൂ വലിയ മതപണ്ഡിതനല്ല എങ്കിലും പറയാം നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഈ പരവതാനി ആയിരിക്കും മിക്ക പള്ളികളിലും ചെറിയ ചെറിയ ഇടവകളിലൊക്കെ ഉള്ളത് ആ പരവതാനികളൊക്കെ പ്രാർത്ഥന കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയാമോ ഒരു ഇടവകയിൽ അഞ്ഞൂറ് കുടുംബങ്ങൾ ഉണ്ടെന്ന് വെക്കുക വേണ്ട മുന്നൂറ് കുടുംബങ്ങൾ ഒരു കുടുംബത്തിൽ മൂന്ന് പേരെ വെച്ച് കൂട്ടാം ആ മൂന്ന് മുന്നൂറ് കുടുംബങ്ങളിൽ ഒരാൾ വെച്ച് പള്ളിയിൽ വന്നാൽ മുന്നൂറ് ജനങ്ങൾ കൊച്ചു ഇടവകയിൽ എത്ര മീറ്ററുകൾ വെച്ചിട്ട് ഇവരൊക്കെ നീക്കി നിർത്താൻ കഴിയും കഴിയുമോ പിന്നെ ഹോം ക്വാറന്റൈനാണ് മുഖ്യമന്ത്രി ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗൾഫിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഒന്നെങ്കിൽ പഞ്ചായത്ത് എത്ര പേർ നമ്മുടെ നാട്ടിൽ വന്നതെന്നുള്ള ഫോട്ടോസ് ഇതും പുറത്തുവിടണം അതില്ല അപ്പൊ നമുക്കറിയില്ല ആരൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പതിനാല് ദിവസം അടച്ച് വീട്ടിലിരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും ഇതുവരെ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ല ഇപ്പൊ വരുന്നവൻ വീട്ടിലിരിക്കോ ഒന്നും കുറപ്പുണ്ടോ ഇല്ല അങ്ങനെയുള്ളവൻ പള്ളിയിൽ വന്നാൽ ഒന്നും തുമ്മിയാൽ മതി എത്ര ജനങ്ങളിലേക്കാണ് വ്യാപിക്കുക എന്നറിയാവുക പിന്നെ അറുപത്തഞ്ച് വയസ്സിന് മേലുള്ളവരാണ് ഏറ്റവും വിശ്വാസം കാണിക്കുന്നവർ അവരെ പള്ളിയിൽ നിന്ന് പുറത്താണ് അവർക്ക് പള്ളിയിലേക്ക് പ്രവേശനമില്ല രോഗവ്യാപനം കൊണ്ട് അതുപോലെ പത്ത് വയസ്സിന് താഴെയുള്ളവർക്കും പ്രവേശനമില്ല അപ്പൊ അറുപത്തഞ്ച് വയസ്സിന് മേലുള്ള പള്ളിയിലെ പുരോഹിതനെ കുർബാന ചെല്ലാൻ കഴിയുമോ പിന്നെ ആൾക്കാരുടെ ശുശ്രൂഷകൾ കടത്ത് നിൽക്കാൻ കഴിയുമോ കുർബാനയുടെ ഏറ്റവും മർമ്മപ്രധാന ഘടകം എന്ന് പറയുന്നത് കുർബാന സ്വീകരണമാണ് അല്ലെ അങ്ങനെ കുർബാന കൊടുക്കാൻ സാധിക്കും എത്ര മീറ്റർ അകലം നിൽക്കേണ്ട ഒരു അച്ഛൻ അപ്പൊ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പള്ളികളും അമ്പലങ്ങളും ഒക്കെ കുറച്ചു നാളത്തേക്ക് നീട്ടിവെക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരുപാട് കപട വിശ്വാസമായി പോകും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ജനങ്ങളാണ് പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം വീടില്ല ഭക്ഷണം കഴിക്കാനില്ല അവർക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ ഒരു സ്ഥലം കിട്ടിയാൽ അവർ അവടെ ദേവാലയവും ആക്കുന്നു അവരവിടെ ദൈവത്തെയും കാണുന്നു ആ ഭക്ഷണത്തിൽ ദൈവത്തെ കാണുന്നു അതാണ് അപ്പൊ നമുക്കെല്ലാം ഉണ്ട് നമ്മൾ സേഫ് ആണ് എന്നിട്ടും ഇത്രനാളും നമ്മൾ ടി വിയിൽ കൂടെ ദൈവത്തെ കണ്ടു മൊബൈലിലൂടെ ദൈവത്തെ കണ്ടു ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് നമുക്ക് പള്ളിയിൽ പോണമെന്ന് പറയുന്നത് കപട വിശ്വാസം മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇടവക പള്ളിന് മുന്നിൽ ഒരു കൽക്കുരിശ് ഉണ്ട് ഞാന് ആഴ്ചയിൽ അതിൽ പോകുമ്പോൾ ഒന്നോ രണ്ടോ വട്ടം ഞാൻ ഞാനവിടെ ഒന്ന് ചുമ്മാ പ്രാർത്ഥിക്കാറുണ്ട് ആ പരിസരത്ത് ആരെയും കണ്ടിട്ടില്ല ഈ രണ്ടു മാസങ്ങൾക്കിടയിൽ ആരെയും കണ്ടിട്ടില്ല അവിടെ ആ ഇടവകയുടെ മുന്നിൽ എന്താ ഒന്നും രണ്ടുമൂന്നും ആളുകളും പള്ളിയിൽ പോയി വിചാരിച്ചുകൊണ്ട് ആരും പിടിക്കാനും കൊല്ലാനും പോകുന്നില്ല കൽകുരിശിനോട് പോയി പ്രാർത്ഥിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ഈ ഒരു മാസത്തെ സ്ഥിതി അറിയാലോ ആരെയും അവിടെ ഒന്നും കണ്ടില്ലല്ലോ അപ്പൊ പള്ളി തുറക്കാൻ കാത്തിരിക്കുകയാണ് അങ്ങോട്ടേക്ക് കയറാൻ അത് കപട വിശ്വാസമാണ് അത് യഥാർത്ഥ വിശ്വാസമല്ല സ്കൂളുകൾ തുറന്നിട്ടില്ല ഓൺലൈനാണ് പിള്ളേര് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീകോവിൽ എന്ന് പറയുന്ന സ്കൂളല്ലേ ആ സ്കൂൾ തുറന്നിട്ടില്ല ഓൺലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ ഈ വിശ്വാസത്തിന്റെ പേരിൽ കോമാളിത്തരം കാണിക്കില്ല നമ്മൾ പുറകോട്ടേക്ക് പോകും മുന്നോട്ടല്ല അമേരിക്കയിൽ ലക്ഷങ്ങൾ മരിച്ചെങ്കിൽ അത് ഇന്ത്യയിൽ സംഭവിക്കാം ഇന്ത്യയിൽ ചേരികളാണ് കൂടുതലുള്ളത് സമൂഹ വ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പീടിച്ചാൻ നിൽക്കില്ല ബാറുകൾ തുറക്കുന്നത് കണ്ടാണ് അലമുറയിട്ട് പള്ളികളും അമ്പലങ്ങളും തുറക്കുന്നതെങ്കിൽ അത് ഗജനാവിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് കാണിക്കുന്നതാണ് ചിലപ്പോൾ ഗവൺമെന്റ് അടുത്ത കൈക്ക് എല്ലാം തുറന്നതായിരിക്കും പഴയ പോലെ സ്ഥിതികളൊക്കെ ആവും പക്ഷെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെ നമ്മളെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഒരടവക തുറന്നാൽ ഈ ടിവിയും ഈ മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെയും അല്ലെങ്കിൽ അറിവുകൾ കാര്യമില്ലാത്ത ഒരുപാട് വിശ്വാസികൂട്ടങ്ങളുണ്ട് നമുക്കിടയിൽ അവരൊക്കെ പള്ളിയിൽ പോകും എന്നിട്ട് അവർക്ക് ഒരു മാസ്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയത്തില്ല കൊറോണ എന്താണെന്ന് അറിയത്തില്ല അവരൊക്കെ നമ്മുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പടരും എന്ന് അറിയാവോ ഒരു കുർബാനയ്ക്ക് പോകാൻ നാളെ മറ്റേ അടുത്തൊരു ഇടവകയിൽ പോയി കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് മുപ്പത്തഞ്ച് നാൽപ്പതും ദിവസം കഴിയണമെന്നാണ് പറഞ്ഞത് കൊറോണയുടെ സ്ഥിതികൾ അല്ലെങ്കിൽ അവന്റെ ശരീരത്ത് കൊറോണ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പക്ഷെ പ്രായമായവരുടെ അടുത്ത് അവൻ ചെന്നു കഴിഞ്ഞാൽ പതിനാല് ദിവസം കൊണ്ട് അവർക്ക് അതിന്റെ രോഗരക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കൊറോണ വന്ന ഒരാളോട് ചോദിച്ചു നോക്കണം അതിന്റെ അവസ്ഥ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ശ്വാസംകൂലും കിട്ടാതെ മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങളുണ്ടെന്ന് വിദേശത്തുള്ള ഒരുപാട് പേർ അപ്പൊ അതിന്റെ ഭീകരാന്തരീക്ഷവും അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പള്ളികളും അമ്പലങ്ങളും തുറക്കാൻ വ്യഗ്രത കാണിക്കുന്നത് വേറെ ഒന്നുമല്ല അപ്പൊ നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത് മുന്നോട്ടാണ് പോകേണ്ടതെങ്കിൽ അറിവിലും വിദ്യാഭ്യാസത്തിലും വിവരത്തിനും മുന്നോട്ട് നിൽക്കുന്ന നമ്മൾ നമ്മൾ പുറകോട്ട് പോവാൻ പോവാൻ പെട്ടെന്ന് നിൽക്കാതെ മുന്നോട്ടേക്ക് പോകാനാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് മാസം കൂടെ വെയിറ്റ് ചെയ്യുക ഇതൊന്നും കഴിയട്ടെ ദൈവം നമ്മളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല ആരും ദൈവത്തെ മറന്നിട്ടൊന്നും എല്ലാവർക്കും ഭക്തി ഉണ്ടല്ലോ ദൈവം ആരും ആരും മതവിശ്വാസം തള്ളി പറഞ്ഞിട്ടില്ലല്ലോ ദൈവത്തെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എല്ലാം കയ്യിലുണ്ടല്ലോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാസം കൂടി വിശ്വസിച്ചുകൂടെ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ അത്ര നാളുകൂടെ നിങ്ങളുടെ പള്ളിയിൽ പോയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ദൈവം എന്താ നിങ്ങൾ വിട്ടേച്ച് പോവോ അത് നിങ്ങൾക്ക് ആ മത മതവിശ്വാസം അങ്ങ് ഇല്ലാതായി പോവോ വെറുതെയാണ് ഇനി പള്ളിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ ആ അച്ഛന്മാർക്ക് വികാരിമാർക്ക് അല്ലെങ്കിൽ പൂജാരിമാർക്കൊക്കെ പണത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് വീതിച്ച് അവിടെ എത്തിച്ചു കൊടുക്കുക അത് ഇടവക ജനങ്ങളെന്ന വിധിയിൽ നമ്മുടെ കർത്തവ്യമാണ് പക്ഷേ അതിന്റെ പേരിപ്പോ പള്ളി ഓർമ്മകൂടി ഗവൺമെന്റ് ഒന്നും കിട്ടാനില്ല അല്ലേ ഗവൺമെന്റ് പറയുന്നുണ്ട് അത് തീരുമാനിക്കാം നിങ്ങൾക്ക് വിട്ടുതരുന്നു മതപണ്ഡിതർക്കും പുരോഹിതന്മാർക്കും ഒക്കെ വിട്ടുകൊടുക്കുന്നു നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക ബോധവും വിവരവും ഉള്ള കുറച്ച് ഇന്നലെ ഇന്നുമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പള്ളികൾ തുറക്കുന്നില്ല എന്ന് കാരണം പല സ്ഥലത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് നമ്മുടെ ഒരു ഇടവക പള്ളിയിൽ എത്ര സ്ഥലത്തുനിന്ന് ആളുകൾ വരാം എത്ര പേര് പേരവിടെ ഫോൺ നമ്പറും പേരും കറക്റ്റായി രേഖപ്പെടുത്തും ചെരുപ്പ് പോലും വണ്ടിക്കുള്ളി വെച്ചിറങ്ങി വരണം എന്നാ പറയുന്നത് നടക്കുന്ന കാര്യമാണതൊക്കെ അപ്പൊ ചിന്തിക്കുക നമുക്ക് പോകേണ്ടത് മുന്നോട്ടേക്കാണ് ലോകരാഷ്ട്രങ്ങളിൽ പോലും രാജ്യങ്ങളുടെ പേരുകൾക്കിടയിലും കേരളം മുന്നിൽ നിന്നിട്ടുണ്ട് എങ്കിൽ അത് മുന്നിൽ നിൽക്കണം നൂറിൽ പരം കേസുകളായി ഓരോ ദിവസവും അപ്പൊ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളാണ് വിശ്വാസവും ഒക്കെ നമ്മുടെ ഉള്ളിലാണ് വേണ്ടത് ഒരു നേരത്തെ ഭക്ഷണത്തിൽ കൈ നീട്ടുന്നവർ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അവിടെ അവൻ ദൈവത്തെ കാണും ഒരുപാട് പേരുണ്ട് ഒരു ഈ ഒരു സമയത്ത് ജോലി പോലും ഇല്ലാതെ എത്രയോ പേര് വീടുകളിൽ കിടക്കുന്നു പ്രാർത്ഥന 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 പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായി ഞാൻ വിശ്വാസം താല്പര്യുകയല്ല പ്രാർത്ഥന വേണ്ടത് മനസ്സിലാണ് ഏകാഗ്രമായി എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അതാണ് ദേവാലയം അവിടെയാണ് നമ്മൾ ദൈവത്തെയും കാണുന്നത് അത് ചെയ്യത്തില്ല ഒരാൾക്ക് പത്ത് പൈസയുടെ സഹായം ചെയ്യത്തില്ല ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കത്തുമില്ല എന്നിട്ട് ദൈവത്തിന് മുന്നിൽ പോയി കൈ നീട്ടുന്നു ഇത് വേറൊരു ഷോയാണ് ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ എന്നാ പഠിക്കുക കൊറോണേനേക്കാളും ഇനി വലിയൊരു വിപത്ത് വരാനില്ല ലോകത്ത് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിപത്താണ് കൊറോണ എന്ന വൈറസ് അതിന്റെ ഒരു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒത്തിരി സ്നേഹത്തോടെ സിബിൻ